നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. 13-കാരിയായ വൈഗയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ സനു മോഹന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുകൊണ്ടും ഇത്രമാത്രം സാമ്പത്തികം എങ്ങനെയുണ്ടായി എന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണം അത്യന്താപേക്ഷിതമായിരിക്കുകയാണെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭാര്യ രമ്യയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് സനുവിന് മാസം കുറഞ്ഞത് 100,000 രൂപ ലാഭമുണ്ടായിരുന്ന ബിസിനസ് ആയിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രമാത്രം സാമ്പത്തിക ബാധ്യത എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ സനു കള്ളം പറയുകയാണോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായ അന്വേഷണ വിധേയമാക്കാനുണ്ട്. അതിനുവേണ്ടി ഭാര്യയെ ചോദ്യം ചെയ്തടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. പോലീസ് ഇതുവരെ രമ്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല, വിവരങ്ങൾ അറിയാനോ പോലും വിളിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. സനു മോഹന്റെ മൊഴിയെക്കുറിച്ചും ഞങ്ങൾക്ക് വ്യക്തമായ ഒരു അറിവൊന്നുമില്ല എന്നാണ് രമ്യയുടെ കുടുംബം പ്രതികരിക്കുന്നത്. ഭാര്യയ്ക്കോ മറ്റുള്ളവർക്കോ സനുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. നാട്ടിലുള്ള ബന്ധുക്കളുമായി 6 മാസം മുൻപ് മാത്രമാണ് സനു മോഹൻ അടുപ്പം കാണിച്ചു തുടങ്ങിയത്. വർഷങ്ങളായി നാട്ടിൽ താമസമില്ലാത്തതിനാൽ തങ്ങൾക്കും കാര്യമായ അറിവൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത്. കുഞ്ഞിൻ്റെ മരണവും സനുവിൻ്റെ തിരോധാനവും കാരണം മാനസികമായി തകർന്ന നിലയിലാണ് ഭാര്യയായ രമ്യെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം രമ്യയോട് കൂടി ചോദിച്ചറിയേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതേസമയം വൈഗയുടെ രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം കണ്ടെത്തിയത് എങ്ങനെയാണ് എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. മകൾക്ക് താൻ മദ്യം നൽകിയിട്ടില്ല എന്ന മൊഴിയിൽ സനു മോഹൻ ഉറച്ചു നിൽക്കുകയാണ്. കൊലപ്പെടുത്തിയത് താനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി മദ്യം നൽകിയത് ഞാനല്ല എന്നുള്ളൊരു മൊഴിയാണ് സനു മോഹൻ നൽകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മൊഴി നൽകുന്നത്? പോലീസിനെ വഴിതെറ്റിക്കാനാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മൊഴി മാറ്റുന്നത് പോലീസിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. കുട്ടിക്ക് മദ്യം നൽകി ബോധരഹിതയാക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം മുന്നിൽ കാണുന്നത് എങ്കിൽ കൂടി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് സനു മോഹൻ പറയുന്നത്. കളമശ്ശേരിക്കടുത്തുള്ള മുട്ടാർപ്പുഴയിൽ എറിഞ്ഞാണ് പിതാവ് സനു മോഹൻ വൈഗയെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം വൈഗയെ കണ്ടെത്തുമ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കാക്കനാട് കെമിക്കൽ ലാബിൽ നടന്ന രാസപരിശോധനയിലാണ് ഈ കണ്ടെത്തലുണ്ടായത്. ഇത് അക്ഷരാർത്ഥത്തിൽ അന്വേഷണ സംഘത്തെ കുഴയ്ക്കുകയാണ്. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ മകൾക്ക് മദ്യം നൽകിയിട്ടില്ല എന്ന നിലപാടിൽ സനു മോഹൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൽ എങ്ങനെ ആൽക്കഹോൾ എത്തി, അതെങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ്. മദ്യം എത്ര അളവ്, ഏത് രൂപത്തിൽ, എപ്പോൾ എന്നീ കാര്യങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന സനു മോഹൻ്റെ മൊഴിയും പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നില്ല. കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും പാനീയത്തിൽ മദ്യം കലർത്തി നൽകിയോയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അബോധാവസ്ഥയിലായത് മദ്യം നൽകിയത് കൊണ്ടാണോ എന്നും സംശയിക്കുന്നുണ്ട്. ഫ്ളാറ്റിൽ നിന്ന് കുട്ടിയെ തോളിൽ കിടത്തിയാണ് സനു മോഹൻ കാറിലെത്തിച്ചത്. കുട്ടിയുടെ ശരീരത്തിൽ കാര്യമായ പരിക്കുകളില്ലായിരുന്നുവെന്ന് പോലീസ് പറയുമ്പോഴും ഓരോ പരുക്കും വിശദമായി പരിശോധിക്കാനാണ് നീക്കം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.